നമസ്കാരം ബാല. നമസ്കാരം. എന്താണ് പറയുന്നത്? എത്ര വർഷമായി? ഞാൻ ലോങ് ഇയേഴ്സ്. നിങ്ങളെ ടി വിയിലെ കാണുമ്പോൾ ഞാൻ ഓർക്കും. എം ജി സാർ എന്നെ മറന്നല്ലേ. ബാല, നോബഡി ക്യാൻ ഫർഗറ്റ് യു. കാരണം വേറൊരു കാര്യമുണ്ട്, വേണേ ഓർമ്മിക്കുന്ന ഒരു കാര്യം പറയാം. 2007 ഞാൻ ഇങ്ങനെ കൈ തരുമ്പം ഈ കൈ ഇത്തിരി നനവ് ഉണ്ടായിരുന്നു ഇവിടെ. അതെ ഇല്ലേ? കറക്റ്റ്. ഇപ്പൊ ഇല്ല, പോയല്ലേ. അപ്പൊ എന്ത് ഓർമ്മയുണ്ട് ബാലയെ കുറിച്ച്? ഓർക്കായിരിക്കോ? മനുഷ്യനുടേ സൈക്കോളജി എന്താന്ന് വെച്ചാല് പെട്ടീനകത്ത് 1 കോടി രൂപ ആയിരിക്കും. പക്ഷെ 20 രൂപ ജയിച്ചാലല്ലേ ആ 20 രൂപ ഭയങ്കര സന്തോഷം. അത് സത്യമാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലേ, നമ്മൾ ഒരു ലോട്ടറി എടുത്ത്, നമ്മൾ 1 കോടി അടിക്കും എന്ന് പറഞ്ഞാണ് എടുത്തത്. അതിന് 100 രൂപ കിട്ടിയാലും രസമാണല്ലേ? ഭയങ്കര രസമാണ്. നാട്ടുകാർ മുഴുവൻ അറിയിക്കും 100 രൂപ കുറിച്ച്. എങ്ങനെയായിരുന്നു ബാലയുടെ ബാല്യകാലം? ബാബ, ഞാൻ ജനിച്ചതേ ആക്ച്വലി അരുണാചലം സ്റ്റുഡിയോയിലാണ്. സ്റ്റുഡിയോനകത്താണ് ജനിച്ചത്. മദ്രാസ്. അതെ, ഞാൻ വളർന്നതും AVM സ്കൂളിലാണ്. ലാസ്റ്റ് 2 ദിവസം സാറ്റർഡേ സൺഡേ ലീവ് ആയിരുന്നെങ്കിൽ അവിടെ ഷൂട്ടിംഗ് ഒക്കെ നടക്കും. അപ്പൊ അവിടെയും ഞാൻ ഷൂട്ടിംഗ് കാണും. സ്കൂളിൽ പോയിട്ട് തിരിച്ച് സ്റ്റുഡിയോനകത്തായിരുന്നു വീട്. അവിടെ ചെന്നാലും അവിടെ ഇരുന്ന് ഷൂട്ടിംഗ് നേരിട്ട് കാണാം. സോ അങ്ങനെയാണ് ഞാൻ വളർന്നത്. അച്ഛൻ പ്രൊഡ്യൂസർ ഡയറക്ടർ, ഇപ്പൊ നമ്മുടെ ഇല്ല, 2 വർഷമായി മരിച്ചു. അമ്മ ഹൗസ് വൈഫ്. എനിക്ക് വന്ന് ഒരു മൂത്ത ചേച്ചിയുണ്ട്. അടുത്തയാള്? അടുത്ത ശിവ, ചിരത്തെ ശിവ. വീരം, വേദാലം, വിവേകം, വിശ്വാസം, അജിത് സാർ വെച്ച് 4 പടം ചെയ്തു. ഫാമിലിയിലെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം കിട്ടിയത് ലാസ്റ്റ് ചെയ്തത് നമ്മുടെ വൺ ആൻഡ് ഓൺലി സൂപ്പർ സ്റ്റാർ രജനികാന്ത് സാർ. സോ അതിൽ ഞാനും അഭിനയിച്ചിരുന്നു. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി. അപ്പൊ ഈ കുട്ടിക്കാലത്ത് എങ്ങനെയായിരുന്നു ഈ സിനിമയോട് താല്പര്യം ഉണ്ടായിരുന്നു അതോ പഠിത്തത്തിലായിരുന്നു? എങ്ങനെയാണ് എൻ്റെ ഒരു? ഞാൻ ആക്ച്വലി സ്പോർട്സ് പേഴ്സൺ. പിന്നെ കമ്പ്യൂട്ടറിൽ വന്ന് സ്റ്റേറ്റ് റാങ്ക് എടുത്തു. കമ്പ്യൂട്ടറിലായിരുന്നു ഫുൾ ഇൻട്രസ്റ്റ് ഇരുന്നത്. ഒരു ദിവസം എനിക്ക് ITയിലും കിട്ടി. ITI ആ കാലഘട്ടത്തെ ITI എഞ്ചിനീയറിംഗ് കിട്ടത്തില്ല. ITയിലെ മെറിറ്റിൽ കിട്ടി എനിക്ക്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ 10th എന്തിനാ വന്ന് ഫൈറ്റ് പ്രാക്ടീസ് ചെയ്ത്, എന്തിനാ ഡാൻസ് പ്രാക്ടീസ് ചെയ്ത്, എന്തിനാ ജിമ്മുക്ക് പോയത്, എന്തായിരുന്നു നിന്റെ ഉദ്ദേശം? ഇല്ല, എനിക്ക് ഇൻട്രസ്റ്റ് അത്. ഞാൻ പറയുന്നു, യു ആർ ബോൺ ടു ബി എൻ ആക്ടറിന് എനിക്ക് റൂട്ട് കാണിച്ചു കൊടുത്തത് എൻ്റെ അച്ഛന. അപ്പൊ ഞാൻ കോളേജ് ഡിസ്കണ്ടിന്യൂ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ലൈറ്റർ കോളേജിൽ പോയി. ആദ്യത്തെ സിനിമ ഏതാണ്? ആദ്യം തെലുങ്കായിരുന്നു. തെലുങ്ക്. അതെ. അത് കഴിഞ്ഞാൽ തമിഴ് ഫീൽഡിലേക്ക് വന്നു. പി വാസ് സാർ 50 പടങ്ങൾ മേലില് എല്ലാ സൂപ്പർ സ്റ്റാർസ് വെച്ചതാണ് ചെയ്ത. ഒരു ന്യൂ ഫേസ് പോലും വെച്ച് ചെയ്തിട്ടില്ല. വാസ് സാർ ഫസ്റ്റ് ന്യൂ ഫേസ് വെച്ച് ചെയ്തത് ഞാനാണ്. 51st വന്നു. മലേഷ്യയിലാണ്. മലേഷ്യയിൽ ഷൂട്ടിംഗ്. അതും സൂപ്പർ ഹിറ്റ് ആയിരുന്നു. സൂപ്പർ ഹിറ്റ് ആയിരുന്നു. മലയാളത്തില് ഫസ്റ്റ് ഫിലിം കളഭം അല്ലേ? കളഭത്തിൽ ഞാൻ പാടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു രവീന്ദ്ര മാസ്റ്ററെ ലാസ്റ്റ് ഡേയ്സ് ലാസ്റ്റ് ഫിലിം ഏതാണ് അല്ലേ? നല്ല പാട്ടുകളായിരുന്നു. നല്ല പാട്ടുകൾ എല്ലാം. എനിക്ക് തോന്നുന്നു നവ്യ നായർ അല്ലേ ഹീറോയിൻ ആയിരുന്നു. നവ്യ നായർ. ഈ സമയത്ത് ഞാൻ ഒരു സൂപ്പർ സ്റ്റാറോട്, മലയാള സൂപ്പർ സ്റ്റാറോട് നന്ദി പറയണം. ബിക്കോസ് എൻട്രി എന്ന് പറയുമ്പോ ഒറ്റയ്ക്ക് എൻട്രായി സർവൈവ് എന്നത് മലയാള ഫീൽഡ്, അതും വേറെ ലാംഗ്വേജിൽ എന്ന് പറയുന്നത് ഇറ്റ്സ് ഇംപോസിബിൾ. അപ്പോൾ ബിഗ് ബിയിലെ മമ്മൂക്ക വന്ന് ഒരു വലിയ സ്പേസ് കൊടുത്തു എനിക്ക്. എനിക്ക് സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി സാർ പോലെ ഒരാൾ വന്ന് തമിഴ്നാട്ടിലേന്ന് പറഞ്ഞ യാരോ ഒരുത്തനക്ക് മുത്തുമഴ കൊഞ്ചൽ മാറി ഒരു സോങ് ആ സ്പേസ് കൊടുത്തു. ഓഡിയൻസ് അത് ഇഷ്ടപ്പെട്ടു. അവിടെ വെച്ച് സ്നേഹം തുടങ്ങി. നിങ്ങൾ എല്ലാവരും സ്നേഹിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ കുട്ടിക്കാലം കംപ്ലീറ്റ് മദ്രാസ് ആയിരുന്നു. മൊത്തം മദ്രാസിലായിരുന്നു. അതെ.